എൽഡിഎഫ് കൺവീനർ ആയതിനു പിന്നാലെ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് വന്നേക്കുമെന്ന ധ്വനി നൽകുന്ന രീതിയിൽ ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവന വലിയ രാഷ്ട്രീയ വിവാദമുണ്ടാക്കി കേരളത്തിൽ. ഇ പി ജയരാജൻ അങ്ങനെ എടുത്തുചാടി ഒരു പ്രസ്താവന നടത്തേണ്ടതില്ല എന്നുള്ള നിലപാട് ഇടതുമുന്നണിക്കും ഇ പിയുടെ പാർട്ടിയായ സി പി എമ്മിനുമുണ്ട്. അക്കാര്യം സി പി എമ്മിൻ്റെ നേതൃയോഗത്തിൽ വരെ ചർച്ചയായി മാറി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെയും. പക്ഷേ അപ്പോഴും ലീഗ് രാഷ്ട്രീയത്തിന് ആ ഇ പിയുടെ പ്രസ്താവന കൊണ്ട്, ആ ഇ പി ലീഗ് തങ്ങളിലേക്ക് വരുന്നതിൽ കുഴപ്പമില്ല എന്ന നിലപാട് സ്വീകരിച്ചതിൽ ഇടതുമുന്നണിയിലും സി പി എമ്മിലും അതൊരു ഔദ്യോഗിക നിലപാടാണ് എന്നുള്ള അഭിപ്രായമില്ല എങ്കിൽ പോലും, അങ്ങനെ ഒരു തീരുമാനം തങ്ങൾ എടുത്തിട്ടില്ല എന്ന് നേതാക്കളൊക്കെ ഉറപ്പിച്ചു പറയുമ്പോഴും ലീഗിനൊരാശയക്കുഴപ്പമുണ്ടായി. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇതിപ്പോൾ ഇ പി അങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടി ലൈനല്ല, ഞങ്ങളുടെ മുന്നണി ലൈനല്ല എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുന്നണിയും പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ പേരിലുള്ള ആശയക്കുഴപ്പം മുഴുവൻ ഉണ്ടായത് ലീഗിലാണ്. ലീഗിൻ്റെ നേതൃയോഗം വരെ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായി ചേർന്നു. ഞങ്ങൾ പോകുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ലീഗ് മിണ്ടാതിരുന്നാൽ മതിയല്ലോ. ഇ പി ജയരാജൻ പറഞ്ഞത് വെറുതെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് എന്നുണ്ടെങ്കിൽ ലീഗ് എന്തിന് ഇക്കാര്യത്തിൽ വേവലാതിപ്പെടണം? അതാണ് മനസ്സിലാവാത്ത കാര്യം. നമ്മളീ എന്തെങ്കിലും ഒരു സംഗതി കേൾക്കുമ്പോൾ ഓടിപ്പിടിച്ച് അയ്യോ ഇത് എന്നെയും ബാധിക്കുന്നതാണല്ലോ എന്നുള്ള തരത്തിൽ വെപ്രാളം കാണിക്കുമ്പോഴാണല്ലോ പ്രശ്നമുണ്ടാകുന്നത്. ലീഗിനാ വെപ്രാളം ഉണ്ടായി? ലീഗിൻ്റെ എത്ര തലത്തിലുള്ള നേതാക്കന്മാരാണ് ഇ പി പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്? ഒടുവിൽ പാർട്ടിയുടെ നേതൃയോഗം രാവിലെ മുതൽ ഉച്ചവരെ ചേരേണ്ടി വന്നു. എന്നിട്ട് ചർച്ച ചെയ്ത് ഇല്ല നമ്മൾ പോകുന്നില്ലല്ലോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഉറപ്പിച്ച് ഏറ്റവും ഒടുവിൽ കുഞ്ഞാലിക്കുട്ടിക്ക് വാർത്താസമ്മേളനം നടത്തി പറയേണ്ടി വന്നു ഞങ്ങളങ്ങനെ കുപ്പായം മാറുന്ന ഇടയ്ക്കിടെ കുപ്പായം മാറുന്ന ടീംസൊന്നും അല്ല എന്ന്. ചേടാ, ലീഗിൽ അങ്ങനെ ഒരു ചിന്ത എവിടെയെങ്കിലും ഉണ്ടായിട്ടില്ല എങ്കിൽ, എപ്പോഴെങ്കിലും ഉണ്ടായിട്ടില്ല എങ്കിൽ ലീഗിന് ഇങ്ങനെയൊരു നേതൃയോഗം കൂടി അത് ഉറപ്പിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അപ്പോൾ ലീഗിൽ അങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടായി. ആ ചിന്തകളെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇ പിയുടെ നാവിൽ നിന്ന് കേൾക്കേണ്ടി വന്നപ്പോൾ അതുണ്ടാക്കിയ ഒരു ചില്ലറ ക്ഷീണമുണ്ട് ലീഗിന്. ആ ക്ഷീണം തീർക്കാനുള്ള നെട്ടോട്ടമായിരുന്നു പിന്നീട് നടന്നതൊക്കെയും. ഈ നേതൃയോഗം വരെയുള്ള സംഗതികൾ, കുഞ്ഞാലിക്കുട്ടിയുടെ വാർത്താസമ്മേളനം വരെയുള്ള സംഗതികൾ ലീഗിന് ഇപ്പോഴും യു ഡി എഫിൽ തുടരുന്നതിൽ അത്ര വലിയ ഉറപ്പൊന്നുമില്ല എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇ പി ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഒരു വട്ടം കൂടി അധികാരത്തിന് പുറത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി യു ഡി എഫിനുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ ലീഗ് ആലോചിക്കും മറ്റൊരു വഴിയിൽ എന്ന് ഉറപ്പിക്കുന്നതാണ് ഈ നേതൃയോഗവും ലീഗ് നേതാക്കളുടെ ഈ പ്രസ്താവനകളുമൊക്കെ എന്ന് എഴുതി വച്ചുകൊള്ളുക.